നീ ഇറങ്ങ്. എന്നാ മണ്ണെണ്ണ തീർന്നു പോയി. ഇറങ്ങ്. ഇതുപോലുള്ള ഏത് കിളവിലെ കണ്ടാലും അണ്ണ മണ്ണ് നിർത്തുമല്ലോ. അണ്ണാ അതിന് പ്രാന്താണ്. ഇതിന്റെ ഓണത വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. എല്ലാവരും പോടാ, എല്ലാവരും പോകാണ് പറഞ്ഞു. എന്റെ മക്കളെ പഠിക്കാൻ വന്നിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? വാങ്ങിച്ച് കിട്ടിക്കും. പ്രാന്തിക്ക് ഭക്ഷണം പിടിക്കാൻ പോയിട്ടല്ലേ. അവന് പ്രാന്താണെന്ന്. എന്റെ മക്കളെ പഠിക്കാൻ നീ ആരാടാ? എന്റെ മോനെ, മോനെ, എന്റെ മോനെ, എന്റെ മക്കളെ, മോനെ, 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 മോനെ. ഓ പ്രാന്തി. എടാ മോനെ, അയ്യോ എടാ, ഞമ്മക്കാ പ്രാന്ത്. എടാ അയ്യോ, എന്റെ മക്കളെ ഓടിച്ചു കളഞ്ഞല്ലോ. എന്റെ മോനെ. എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കേട്ടതൊന്നും പോരായിരിക്കും. സാരമില്ല, മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ മാനസികാവസ്ഥയാണ്. എനിക്കത് മനസ്സിലാവും. അത് അണ്ണൻ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. എന്റെ അമ്മയും ഒരുപക്ഷെ ഇവരെ പോലെ എന്നെ തേടി അലയുന്നുണ്ടോ? എന്റെ അമ്മയെ ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. അവരിപ്പോ എവിടെയാണോ? എന്തോ ബുക്ക് ചെയ്തു. അവരത് ഉടനെ തരാന്ന് പറഞ്ഞു. എന്താ എന്നോട് പറയാത്തത്? മണി ഇപ്പൊ 8:10 ആയില്ലേ? ഏ, ഇവിടെ മുഴുവനും പൊടി. ഇതൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞൂടെ? അയ്യോ അച്ഛമ്മേ, ഞാനത് അമ്മനിയോട് പറഞ്ഞിരുന്നു. പറഞ്ഞാ പോരാ, ചെയ്യിപ്പിക്കണം. എന്നെ കാണാൻ പലരും വരുന്നതല്ലേ. ഹലോ, നമസ്കാരം മാഡം. കൺഗ്രാജുലേഷൻസ് ടു യു. താങ്ക് യു. ഇരിക്കണം. ലേഡീസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ലല്ലോ. പിന്നെ സോഷ്യൽ സർവീസിന് അതൊരു വഴിയെന്ന് മാത്രം. അമ്മേ. എന്താ മോനെ? എനിക്ക് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. എന്താ അത്ര അത്യാവശ്യം? ഒരു ഫ്രണ്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു. പോയിട്ട് വേഗം വരണം. മോനെ, മോനിവരെയൊക്കെ അറിയാമോ? എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഓ, അമ്മ ഇപ്പോ ലേഡീസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയില്ലേ? കൺഗ്രാജുലേഷൻസ് മാം. താങ്ക് യു. ഓക്കെ മമ്മി. ഞാൻ മോഹന്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എന്തിന്? അമ്മ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. കൺഗ്രാജുലേറ്റ് ചെയ്യാനോ, നമ്മുടെ വിവാഹം വേഗം നടത്താൻ വേണ്ടി അമ്മയെ ഒന്ന് മണിയടിക്കാനോ? മണിയടിച്ചുള്ള കല്യാണം എനിക്ക് വേണ്ട. അത് കള പ്രേമമാണോ? സത്യാഗ്രഹത്തിലേ കല്യാണം നടക്കൂ. എന്തായാലും ശരി, നിന്നെ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോകുന്നത് വരെ എന്റെ വീട്ടിൽ കയറി പോരുത്. എന്നാണ് ഈ കെട്ടിയെടുപ്പ്? അത് പരീക്ഷയുടെ റിസൾട്ട് അറിയണം. ജയിച്ചാൽ ഉടൻ കല്യാണം. തോറ്റാലോ? കല്യാണം നീണ്ടു പോയത് തന്നെ. ദൈവമേ, അത് എനിക്കൊരു വലിയ പരീക്ഷ ആയല്ലോ. ഹേയ്, അതൊരു പരീക്ഷയൊന്നുമല്ല. കല്യാണമല്ലേ നീണ്ടു പോകും. മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ മുറ പോലെ സമയാസമയം നടന്നിരിക്കും. നടക്കും. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമല്ലോ? പോലീസ് കമ്മീഷണർ. എല്ലാം നിയമപരമായിട്ടേ നടക്കൂ. അപ്പോ അച്ഛനോട് ലോ പോയിന്റ് ചോദിച്ചിട്ടാണോ എന്നെങ്കിലും പ്രേമിച്ചത്? എന്തായാലും കൊള്ളാം. പെട്ടെന്ന് കല്യാണം നടത്തിയില്ലേ, ഞാൻ മോഹനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ വെച്ചു. അയ്യോ അയ്യോ, പോലീസും പട്ടോളം ഒക്കെ പറഞ്ഞ എനിക്ക് വലിയ പേടിയാ. ആരെങ്കിലും കാണും. സിഗരറ്റ് ഉണ്ടോ ഒന്ന് എടുക്കാൻ? ഇല്ല, ബീഡി ഉണ്ട്. ആ ബീഡിയെങ്കിലും ബീഡി. എന്തുണ്ടോ ആസു? ഇനി ഇങ്ങോട്ടൊക്കെ എന്നാണോ? എന്നാണെന്നോ? ഞാൻ അതുപോലെ ഇങ്ങ് വരും. ആ പിന്നെ എന്റെ ഡ്രസ് ഒന്ന് കഴുകി വെച്ചേക്കണം, ആർക്കും കൊടുക്കരുത്. ആശാനെ, ഇന്ന് തന്നെ റിലീസ് ചെയ്യുന്ന എനിക്കറിയാമായിരുന്നു. ഞാൻ നാളുകൾ എണ്ണി കഴിയുമല്ലായിരുന്നോ? പിന്നെ എന്തുണ്ടോ ആസു വിശേഷങ്ങൾ? ഓ, എന്തു വിശേഷം ആശാനെ. സത്യം പറഞ്ഞ ആശാൻ പോയതിനു ശേഷം എന്റെ സ്ഥിതി വളരെ കഷ്ടത്തിലായിരുന്നു. ആശാനെ, ആശാൻ ഇനി കാണാറ് മാസം നാണാറ് മാസമായിട്ട് അകത്തും പുറത്തുമായിട്ട് കഴിയണ്ട. ആശാന്റെ ആ ചേച്ചി ഉണ്ടല്ലോ, ഭാരതിയമ്മ. അയ്യോ, പഴയ സ്ഥിതിയിലൊന്നുമല്ല ഇപ്പം. എന്ത് പറ്റി? മുമ്പ് കുറെ പണം മാത്രമല്ലേ ഉള്ളായിരുന്നു, ഇപ്പൊ എന്തെല്ലാം പദവികളാണെന്നറിയാമോ? ഇനി ആശാനെ ധൈര്യമായിട്ട് ആരെയും വരട്ട. ചേച്ചി ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒറ്റ പോലീസുകാരും തിരിഞ്ഞു നോക്കത്തില്ല. All right.
എന്തുവേണം? ചാരായം. കാശുണ്ടോ? ഇല്ല. ഞാൻ പാടാം. ഞാൻ ആടാം. ആടിയും പാടിയൊന്നും വേണ്ട. കാശില്ലെങ്കിൽ ഓടിയേച്ചാ മതി. ഒരു ഡാൻസ് പാർട്ടി നടക്കുന്നു. അല്ല, കുട്ടപ്പൻ ചേട്ടന്റെ കസ്റ്റമേഴ്സ് കൊള്ളാവല്ലോ. അറിയത്തില്ലോ, നമ്മുടെ പുരാണത്തിൽ അർജുനൻ ചേട്ടൻ ഇല്ലേ, അദ്ദേഹത്തിന്റെ പഴയ വേഷമാ. അതാ നോക്കിക്ക. അപ്പൊ വേഷമാണല്ലോ. അല്ലന്നേ, ആണാന്നോ അതുമല്ല, നാ പെണ്ണാന്നോ അതുമല്ല, എന്നാ ഇത് രണ്ടുമാണോ? ആണ്. നൂറകത്താക്കുന്നുണ്ടല്ലോ, ഒരു പൂരം തന്നെ ഇവിടെ നടക്കും. ഇന്ന് ആശാൻ വന്ന ദിവസമല്ലേ, ഒരു ആഘോഷം തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്, 100 വീതം അവർക്ക് എല്ലാവർക്കും എന്റെ വകയായിട്ട് കൊടുത്തേരെ. കാശ് ആശാന്റെ നിന്ന് മേടിച്ചു. ഈ സർക്കാർ ചാരായത്തിനൊരു കിക്കില്ലല്ലോ കുട്ടപ്പ. അതെങ്ങനെ കിക്ക് വരാനാ? ഇതിനകത്ത് കേൾക്കുന്ന സ്പിരിറ്റ് മുഴുവൻ അങ്ങ് കുംഭകോണത്തിൽ കിടക്കുമല്ലേ. എന്ത് ചെയ്യാനാ ചേട്ടാ? വാറ്റ് ഓടിക്കാവെന്ന് കരുതിയാൽ എക്സൈസിന്റെ ഉപദ്രവമാ. ഒരു ഉപദ്രവമില്ല, താൻ മാറ്റിക്കും. രക്ഷയില്ലേ ആശാനെ, എക്സൈസുകാരൻ ജോലിക്ക് നിങ്ങൾ കൈക്കൂലി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാടുപെട്ട് മാറ്റുന്നോണ്ട് യാതൊരു പ്രയോജനവും. നീ പേടിക്കണ്ട, ഒരു എക്സൈസും വരത്തില്ല. ഞാൻ ചേച്ചിയെ കൊണ്ട് വേണ്ട ചേച്ചോളാം. അല്ല, ഭാർഗവമ്പള ചേട്ടൻ ഏറ്റു കഴിഞ്ഞാൽ വാറ്റി വീക്കുന്ന കാര്യം കുട്ടപ്പനും ഏറ്റ്. എടാ, ഭാർഗവമ്പള ചേട്ടൻ ചവയ്ക്കാൻ എന്തെങ്കിലും കൊറ. നമ്മൾ വന്ന വിവരം ജോലിക്കാരൻ ഭാരതിയമ്മോട് പറഞ്ഞു കാണിയല്ലായിരിക്കും. ഉടനെ അറിയിക്കാമെന്ന് പറഞ്ഞാണല്ലോ അയാള് പോയത്. എന്നിട്ട് ഇനിയും കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരാണെന്ന്? നിന്റെ തമ്പ ബംഗ്ലാക്കരി വന്ന ചനാശം പറയണം. ഇറങ്ങി പോ വെളിയില്. എത്ര കേടാ എന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങി പോവാൻ? പോയി പറയാനോ പച്ചമ്മയോട് ഭാഗം വന്നിട്ടുണ്ടെന്ന്. വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? ഒരാങ്ങ. വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? ഒരാങ്ങളെ ഉണ്ട്. പോലീസ് സ്റ്റേഷനും ജയിലുമായി അവന്റെ ആയുസ് കളയാണ്. പുറത്തു വന്നാൽ പണം ചോദിച്ചതിന് ശല്യം ചെയ്യും. ഗോപി, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ. നിങ്ങൾ വന്നത്? ഓ, ഇന്നാണ് മീറ്റിംഗ് അല്ലേ? അതെ, അധ്യക്ഷയായിട്ട് പേര് വെച്ചിട്ടുണ്ട്. ഞാൻ കറക്റ്റ് സമയത്തിന് വന്നേക്കാം. ഞങ്ങള് കാറ്. വേണ്ട 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 വേണ്ട, ഞാൻ എന്റെ കാറിൽ വന്നോളാം. ഞങ്ങൾ വരട്ടെ. ശരി. അല്ല, കാപ്പുടിച്ചിട്ട് പോവാം? വേണ്ട, ഇനി ഒരിക്കൽ. ശരി. മനുഷ്യനായ കുറച്ചൊക്കെ മര്യാദ വേണം. അതില്ലാന്ന് വെച്ച് ഞാൻ ചേച്ചിയുടെ ആങ്ങളല്ലാതെ ആയിത്തീരും. ഒരു ആങ്ങള മറ്റുള്ളവരെ മാനം കെടുത്താൻ എന്ത് ചെയ്യാം? ജനിച്ചു പോയില്ലേ? ചിലപ്പോ നമ്മുടെ തന്തമാര് രണ്ടുപേരായിരിക്കും. ചേച്ചി, ഞാൻ എപ്പോ വന്നു എന്ന് ചേച്ചി എന്താ ചോദിക്കാഞ്ഞത്? എനിക്കൊന്നും അറിയണ്ട, അവരിങ്ങനെ തുറന്നു വിട്ടല്ലോ. അതിന് ചേച്ചി വിഷമിക്കണ്ട, എനിക്ക് ഉടനെ അങ്ങ് പോണം. പക്ഷെ അതുവരെ ജീവിക്കണല്ലോ. ചേച്ചി, എനിക്കൊരു 500 രൂപ വേണം. 500 രൂപയോ? എന്താ കുറഞ്ഞു പോയോ? എന്നാ ഞാൻ ആയിക്കോട്ടെ. നീ ചോദിക്കുമ്പോഴൊക്കെ തരാൻ ഇവിടെ എന്താ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു? ഓ ചേച്ചി, എനിക്ക് കുറച്ച് രൂപ വരുന്നതിന് ചേച്ചിക്ക് എന്താ ഇത്ര വലിയ വിഷമം? ഈ ചേച്ചിയുടെ സ്വത്താണ്. പിന്നെ ആരുടെ സ്വത്ത്? എന്റെ അളിയന്റെ സ്വത്ത്. ചേച്ചിയുടെ ഭർത്താവാണെങ്കിലും എന്റെ അളിയനല്ലേ. ആ പണം എനിക്കും നാരായണവിളെ വിളിച്ച് ഒരു 500 രൂപ വാങ്ങിച്ചു കൊടുക്ക. അങ്ങനെ വഴിക്ക് വരട്ടെ, എനിക്ക് അറിഞ്ഞോടെ. എന്റെ ചേച്ചി, ഇത് അവസാനത്താണ്. മേലാൽ കാശെന്നും പറഞ്ഞ് ഈ വീട്ടിനകത്ത് കയറി പോരും. ഇല്ലില്ല, ഞാൻ വരില്ല. ഈ തീരുന്നവരെ വരില്ല. മനുഷ്യൻ നന്നായി പോയപ്പോ
ആങ്ങളോട് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞു.